നമസ്കാരം. കഴിഞ്ഞ വർഷത്തെ അവസാനത്തെ തിയേറ്റർ റിലീസുകളായി വന്നതിൽ ഒരു മലയാള ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. കുറച്ച് വൈകി എന്നെനിക്കറിയാം. എസ് ജെ സിനു സംവിധാനം ചെയ്ത് അമിത് ചക്കാലക്കൽ, ദിലീഷ് പോത്തൻ, ശകുൻ ജസ്വാൽ, ജേക്കബ് ഗ്രിഗറി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ജിബൂട്ടി പ്രണയത്തിനും ആക്ഷനും പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരു സർവൈവൽ ത്രില്ലർ എന്ന നിലയിലാണ് ചിത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. സിനിമയുടെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു മലയോര പ്രദേശത്തെ ഫോക്കസ് ചെയ്താണ് തുടങ്ങുന്നത്. ജീപ്പ് ഓടിക്കുക എന്നത് ഉപജീവനമായി കൊണ്ടുപോകുന്ന ലൂയിയും എബിയും ഒരു സുഹൃത്തുക്കളാണ്. വിദേശത്ത് പോയി എന്തെങ്കിലും ജോലി ചെയ്ത് കാശുണ്ടാക്കണം എന്ന പ്ലാനൊക്കെ ആയിട്ടാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അങ്ങനെ നാട്ടിലെ കാര്യങ്ങളൊക്കെ ആയി പോകുന്ന സമയത്ത് കിഴക്കൻ ആഫ്രിക്കയിലെ ജിബൂട്ടി എന്ന സ്ഥലത്ത് നിന്നും ഒരു പെൺകുട്ടി ഈ നാട്ടിലെത്തുകയും ലൂയിയുടെയും എബിയുടെയും സൗഹൃദത്തിലാവുകയും തുടർന്നുള്ള കാര്യങ്ങളുമാണ് ഈ ചിത്രം നമ്മളോട് പറയുന്നത്. സിനിമയിലെ പ്രകടനങ്ങളിലേക്ക് വന്നാൽ ചില സീനുകളിൽ കൊള്ളാം എന്നതിനും അപ്പുറത്തേക്ക് ഓവറോൾ ഇംപ്രസീവായ പ്രകടനം മിക്ക അഭിനേതാക്കളിൽ നിന്നും കാണാൻ സാധിച്ചില്ല. ദിലീഷ് പോത്തിൻ്റെ പ്രകടനമാണ് ഇതിൽ തന്നെ മോസ്റ്റ് കൺവിൻസിംഗ് ആയിട്ട് ഒരു ഫീൽ ഉണ്ടായത്. ചില മൈന്യൂട്ട് സംഗതികളൊക്കെ നന്നായി തന്നെ ദിലീഷ് പോത്തൻ കൊണ്ടുവന്നിട്ടുണ്ട്. അമിത്തിൻ്റെ പ്രകടനത്തിൽ ആക്ഷൻ രംഗങ്ങൾ നല്ലതായിട്ട് ഫീൽ ചെയ്തു. കഥാപാത്രത്തിൻ്റെ ട്രാൻസിഷൻസ് ഒക്കെ മികച്ച രീതിയിൽ കൊണ്ടുവരാൻ സാധിച്ചില്ല എന്നാണ് അനുഭവപ്പെട്ടത്. അവിടെ കഥാപാത്രത്തിന് വേണ്ടി പരിഗണിക്കുന്ന സാഹചര്യങ്ങളും ഒരു വിഷയമാണ് തിരക്കഥയിൽ. അതും അത്ര ശോകമായിട്ടാണ് തോന്നിയത്. ഗ്രിഗറിയുടെ വേഷം ഇത്തരം കഥാപരിസരങ്ങളിൽ സ്ഥിരമായി കാണുന്ന ഒന്ന് തന്നെയായി മാറുന്ന സാഹചര്യമായിരുന്നു. ശകുൻ ജസ്വാലിൻ്റെ പ്രകടനം ഒരു ഓക്കെ ഫീലായിരുന്നു. പക്ഷേ ആ കഥാപാത്രത്തിൻ്റെ ഇമോഷൻസ് മികച്ച രീതിയിൽ കൊണ്ടുവരാൻ തിരക്കഥ ശ്രമിച്ചു എന്നും അനുഭവപ്പെട്ടില്ല. സിനിമയിൽ പോസിറ്റീവായി അനുഭവപ്പെട്ടതിൽ ഒരു ആക്ഷൻ സീക്വൻസ് കൊള്ളാമെന്ന് തോന്നി. പശ്ചാത്തല സംഗീതം ഓക്കെ ആയിരുന്നു. ജിബൂട്ടിയിലെ കാഴ്ചകളൊക്കെ കാണിക്കുമ്പോൾ അതിൻ്റെ ജോഗ്രഫിയുമായിട്ട് മാച്ച് ചെയ്ത് നിൽക്കുന്ന പോലെയാണ് സിനിമ കണ്ടപ്പോൾ അനുഭവപ്പെട്ടത്. ജിബൂട്ടി എന്ന നാടും അവിടേക്കെത്തുന്ന നായകനും അവിടുത്തെ സാഹചര്യങ്ങളിൽ എങ്ങനെ മുന്നോട്ട് എന്ന് തുടങ്ങി സിനിമ പ്രേക്ഷകന് മുന്നിൽ തുറന്നിടുന്നത് വലിയൊരു സ്പേസ് ആണെങ്കിൽ കൂടെയും അതിൽ കൊണ്ടുവരുന്ന കാര്യങ്ങൾക്ക് വേണ്ട പരിഗണന കൊടുക്കുന്നില്ല എന്നാണ് പ്രധാന പ്രശ്നം. ഇത്തരം കഥാസന്ദർഭങ്ങൾ മുന്നേയും വന്നിട്ടുണ്ട് എന്നാണ് മറ്റൊരു കാര്യം. പ്രണയവും അതിൻ്റെ തുടർച്ചകളുമൊക്കെ വരുമ്പോൾ ആ കാര്യങ്ങളെ കുറച്ചുകൂടി കൺവിൻസിംഗ് ആയി അവതരിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് അനുഭവപ്പെട്ടതും. രണ്ടാം പകുതിയിലെ സീരീസ് ഓഫ് ഇവൻറ്റ്സ് എന്ന രീതിയിൽ പോകുമ്പോഴും അതിൽ ത്രില്ല് കൊണ്ടുവരാനോ ആ സാഹചര്യങ്ങളിലെ ഇമോഷൻസ് മികച്ച രീതിയിൽ അവതരിപ്പിക്കാനോ ഒന്നും ശ്രമിക്കുന്നില്ല. ഛായാഗ്രഹണം അതിൻ്റെ ക്യാമറ ആംഗിളൊക്കെ മാറ്റി കുറച്ച് ത്രില്ലൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും തിരക്കഥയിൽ സിനിമ മൊത്തത്തിൽ പോകുന്ന സമയത്ത് ത്രില്ല് കൊണ്ടുവരാനുള്ള സംഭവങ്ങളൊന്നും പരിഗണിക്കുന്ന അനുഭവപ്പെട്ടില്ല. കുറച്ച് മൊമെൻറ്റ്സ് എന്നത് മാറ്റി നിർത്തിയാൽ ജിബൂട്ടി വലിയ നിരാശയാണ് സമ്മാനിച്ചത്. പേരും നാടുമൊക്കെ പുതിയത് എന്നൊരു പ്രതീക്ഷ നൽകുന്നു എന്നല്ലാതെ ആ പ്രതീക്ഷയ്ക്കും അപ്പുറത്തേക്ക് പോകാൻ സാധിക്കുന്നില്ല സിനിമയ്ക്ക്. സർവൈവൽ ത്രില്ലർ എന്ന് പറയുമ്പോഴും സിനിമയിലെ പ്രധാന ഭാഗത്ത് വരുന്ന പല കാര്യങ്ങളെയും ലോജിക്കോടെ പരിഗണിക്കുന്നതുമില്ല. അനാവശ്യമായ വലിച്ചു നീട്ടൽ അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് രണ്ടാം പകുതിയിൽ. ഒരു പുതിയ ദേശത്തെത്തുന്ന നായകനും കൂട്ടുകാരും അവിടുത്തെ സാമൂഹ്യ സാഹചര്യങ്ങളിൽ ഒരു ത്രില്ലർ പശ്ചാത്തലം നൽകി അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമം ജിബൂട്ടിയിൽ കാണാൻ സാധിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പ്രധാന കഥാപാത്രത്തിൻ്റെ അടക്കം ഇമോഷണൽ സ്പേസ് ഒക്കെ കൃത്യമായി പ്രേക്ഷകരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ തിരക്കഥയും പ്രകടനങ്ങളും വിജയിക്കാതെ പോകുന്ന സാഹചര്യവും കാണാം. ജിബൂട്ടി പൂർണ്ണമായും നിരാശപ്പെടുത്തിയൊരവസ്ഥയായിരുന്നു. ചിത്രം കണ്ടവരുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ കൂടെ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നവരുന്നു. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ ബൈ.